നടപാട്ട് യോഗം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനും നിശ്ചയിക്കുകയും ചെയ്തു. താഴെ പറയുന്നവരെ തെരഞ്ഞെടുത്തു: ചെയർമാൻ ടി കെ ജോർജ്, വൈസ് ചെയർമാൻ ത്രേസ്യമ്മ ജോർജ്, സെക്രട്ടറി കെ പി പോൾ, ജോയിന്റ് സെക്രട്ടറി സിജി വർഗീസ്, ട്രഷറർ ടി എ ഡേവിസ്, കമ്മിറ്റി അംഗങ്ങൾ ടി ഐ ആൻഡ്രൂ, ടി ഡി ദേവസിക്കുട്ടി, ടി കെ ഫ്രാൻസിസ്, ടി ഡി ജോർജ്, ടി പി വർഗീസ് എന്നിവരെയും ഓഡിറ്റർമാരായി ടി ഒ ഷാജൻ, ടി എ തോമസ് എന്നിവരെയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകാൻ സന്മനസ് കാണിച്ചതിന് അധികം നന്ദി പറയുകയാണ്. 1000 കുടുംബങ്ങളെ ഇപ്പോൾ ഓരോ മാസവും 1000 രൂപ കുറച്ച് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തടവാട്ടി യോഗത്തിന്റെ മുന്നോട്ട് പോകുമ്പോഴാ അധികം പണം ഈ തടവാട്ടി യോഗത്തിന്റെ പേരിൽ സംഭരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അത് പണം സംഭരിച്ച് അത് ഡെപ്പോസിറ്റ് ചെയ്ത് അത് പിന്നെ ഫിനാൻസ് ആക്കി പിന്നെ അത് കഴിഞ്ഞ് അത് പലിശയ്ക്ക് കൊടുത്ത് അത് തിരിച്ചു തരാൻ പറ്റാത്തവരുമായിട്ട് വഴക്കുണ്ടായി, ആ വഴക്കിന്റെ പേരിൽ കുടുംബങ്ങൾ പിരിഞ്ഞുപോയി തീരുന്ന അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഒന്നിച്ചു നിന്ന് കർത്താവിന്റെ കരുത്തിൽ ആശ്രയിച്ച് പരസ്പരം സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകാൻ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങള് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രസ്റ്റ് രൂപപ്പെടുത്തുവാൻ കഠിനത്വാനും ചെയ്ത് പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബിഷപ്പുണ്ടോ? ബിഷപ്പില്ല. അച്ഛനുണ്ടോ? ഒരച്ഛനുണ്ട്. ഒരു സിസ്റ്റർ ഉണ്ടോ? ആ രണ്ട് സിസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും ജോലിക്കാർ ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നതിനേക്കാളും ബലം എനിക്ക് തോന്നുന്നത് നമ്മുടെ തറവാട്ട് യോഗത്തിൽ അനുഭവ സമ്പന്നരായ നല്ല ദമ്പതികളും കുടുംബത്തെ നയിക്കാൻ കഴിവുള്ളവരും നമ്മുടെ ചുറുചുറുക്കുള്ള കുറെ കുട്ടികൾ യുവാക്കളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള അതാണ് കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങൾ. കുടുംബത്തിൽ കുടുംബങ്ങളെ പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം ഈ പറയുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഇടവകയോട് 100% ചേർന്ന് ജീവിക്കുന്നവരും പള്ളിയുടെ ദേവാലയത്തിന്റെ സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നവരുമാണ്. ഇങ്ങനൊരു യോഗം കൂടുന്നത് കൊണ്ട് ഇതിന്റെ നന്മ മാത്രമേ നമുക്ക് ഉണ്ടാകാവൂ. എന്ത് പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായാലും അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനും നല്ലൊരു ഐക്യത്തോടെ മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും സാധിക്കും. ആദിമസഭയിലെ ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും എന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അപ്പം ഒരിക്കൽ ശുശ്രൂഷയിലൂടെ അവരുടെ കൂട്ടായ്മയും അതേ സ്നേഹത്തോടും അതേ ആശയത്തോടും കൂടെ വ്യാപരിക്കുവാനും പിതാവ് പറഞ്ഞതുപോലെ പണത്തിലും മറ്റൊന്നും ലക്ഷ്യം വെക്കാതെ സ്നേഹത്തിലും സൗഹൃദത്തിലും കൂട്ടായ്മയിലും നമ്മുടെ ഈ ട്രസ്റ്റ് കൂടുതലായിട്ട് ഉയരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Thank you.
സന്തോഷായി.